നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയ രംഗം നിലവിൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഉയർന്നു വരുന്ന ഒരു പേരുമുണ്ട്, ഒരു മത്സ്യത്തിൻ്റെ പേര്. ആ പേരാണ് തിരുത എന്നത്. സത്യത്തിൽ തിരുത മത്സ്യവും കെ വി തോമസും എന്താണ് ബന്ധം? സംഭവം ഇതാണ്. മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവത്തിൽ തിരുത ഡൽഹിയിൽ കൊണ്ടിറക്കി സ്ഥാനമാനങ്ങൾ നേടുന്ന ഒരു രാഷ്ട്രീയ ശകുനിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് തോമസ് മാഷിനെ ക്യാരിക്കേച്ചർ ചെയ്തതാണെന്ന് വിമർശനവും ഉയർന്നു വന്നു. ചിത്രത്തിൽ ദിലീഷ് പോത്തൻ അവതരിപ്പിച്ച ടി വി ജെയിംസ് എന്ന കഥാപാത്രം സൂചിപ്പിച്ച കെ വി തോമസിൻ്റെ മകൻ ബിജു തോമസ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: ഭീഷ്മപർവം കണ്ടു, സിനിമയെക്കുറിച്ച് ഒത്തിരി അഭിപ്രായം വായിച്ചു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, പക്ഷേ അതിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാനുണ്ട്. അമൽ നീരദിന് കഥാപാത്രത്തിന് കെ വി തോമസ് എന്ന പേര് കൊടുത്താലും ഞങ്ങൾക്ക് വിരോധമുണ്ടാവില്ല, കാരണം ഇതിലൊക്കെ എത്രയോ വലുതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുള്ളത്. ചാരക്കേസിൽ തുടങ്ങി ഹവാല കേസ് വരെ എല്ലാം സുഹൃത്തുക്കളുടെ സഹായമാണ്. ഇതൊക്കെ നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള സഹായങ്ങൾ. ഭീഷ്മപർവത്തിലുള്ള കഥാപാത്രം ന്യൂജൻകാരുടെ സംഭാവനയാണ്, പണ്ടുള്ള സഹപ്രവർത്തകരുടെ പുതുതലമുറ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, സിനിമയിൽ കാണിച്ച പോലെ ജീവിതത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സിനിമയിലുള്ള പോലെ ഒരു ഉപകാരവും ചെയ്യാത്ത എം പി അല്ല. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുകൾ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കുന്നതിലും കൊച്ചിയിൽ മെട്രോ വന്നതിലും വിമാനത്താവളത്തിലും തൊട്ട് ഭാരതത്തിന് വേണ്ടി ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയതിൽ വരെ നീളുന്നു. അല്ലാതെ ഇന്നത്തെ ചെക്കന്മാരെ പോലെ ജീൻസും ടീഷർട്ടും ഇട്ട് ബസ് സ്റ്റോപ്പും കായലോരത്ത് നടപ്പാതയും ഉണ്ടാക്കലല്ല 2019 മുൻപുള്ള എം പിയുടെ പ്രവർത്തനം. ഒരു കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ താമര വിരിയും എന്നായിരുന്നു, പിന്നെ അത് അരിവാൾ വെച്ച് മുറിക്കും എന്നായി. പക്ഷേ ഇന്നും ഡാഡിക്ക് ഖദറിൻ്റെ മുണ്ടും ഷർട്ടും തന്നെയാണ് വേഷം, അല്ലാതെ ഉലകം ചുറ്റും വാലിബനല്ല. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഇന്നും കെ വി തോമസിന് പ്രസക്തിയുണ്ട്. സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിലും പലർക്കും പേടിയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു കഥാപാത്രം ഈ സിനിമയിൽ എഴുതി ചേർക്കപ്പെടില്ല. ഇങ്ങനെയായിരുന്നു ബിജു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ ഭീഷ്മപർവത്തിന് ഭാവുകങ്ങൾ നേരുകയാണ് കെ വി തോമസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഞാനും കുടുംബവും സിനിമ സ്നേഹികളാണ്. പണ്ടൊക്കെ ഒരുമിച്ച് തിയേറ്ററിൽ പോയി മിക്കവാറും എല്ലാ സിനിമയും കാണും. ഇന്ന് മക്കളൊക്കെ വളർന്ന പല സ്ഥലങ്ങളിലായി. ഇപ്പോൾ ടി വിയിലൂടെ പറ്റാവുന്ന സിനിമകൾ കാണാറുണ്ട്. എൻ്റെ മകൻ ബിജു ദുബായിൽ ജോലി നോക്കുന്നു. അവൻ ഒട്ടുമിക്ക സിനിമയും തിയേറ്ററിൽ പോയി ഇന്നും കാണാറുണ്ട്. അവൻ എന്നും വേറിട്ട അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നത് അവൻ്റെ ചിന്തകളാണ്. മമ്മൂട്ടിയും എന്നും എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ദിലീഷ് പോത്തനെ അറിയാം, നല്ലൊരു നടനും ഡയറക്ടറുമാണ്. അമൽ നീരദിൻ്റെ ഭീഷ്മപർവത്തിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇങ്ങനെ വളരെ മാന്യമായാണ് ഈ രൂക്ഷ വിമർശനത്തിനും തോമസ് മാഷ് മറുപടി നൽകിയിരിക്കുന്നത്. ഇതാണ് തോമസ് മാഷിൻ്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ സവിശേഷത: വിമർശകരോട് പോലും അദ്ദേഹം കാണിക്കുന്ന പ്രതിപക്ഷ ബഹുമാനം. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ പടുത്തുയർത്തിയ സൗഹൃദം തന്നെയാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നത്.